മറ്റൊരു പുതിയ വിഭവവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ട ദോശയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ ചുട്ടരച്ച മാങ്ങ ചമ്മന്തിയും. അപ്പോൾ നമ്മൾക്ക് മുട്ട ദോശയ്ക്കും ചമ്മന്തിക്കും വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ചമ്മന്തിക്ക് ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ഉള്ളി അഞ്ചാറെണ്ണം, പിന്നെ വറ്റൽ മുളക്, പിന്നെ തേങ്ങ കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, ചിരണ്ടി എടുത്തിട്ടില്ല, പിന്നെ ഇഞ്ചി കുറച്ച് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ തേങ്ങയും മുളകും ഉള്ളിയും കൂടെ ചുട്ടെടുക്കണം. ഇനി നമ്മൾക്ക് തേങ്ങാ കഷ്ണങ്ങൾ മുളക് ഉള്ളി എല്ലാം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. നമ്മൾ ഈ തേങ്ങ ഒരു കമ്പി എടുത്തിട്ടുണ്ട്, ഒരു കത്തി എടുത്താലും മതി, ഇങ്ങനെ കൊളുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ ചുട്ടെടുത്ത കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് മുളക് ഒന്ന് ചുട്ടെടുക്കാം, കരിഞ്ഞു പോകരുത്, ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ കമ്പിയിൽ കൊളുത്തിയിട്ട് ചുട്ടെടുക്കുക. ഇങ്ങനെ ചുട്ടെടുത്ത് അരച്ചെടുക്കുന്ന ചമ്മന്തി നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാം, ദോശയുടെ കൂടെ എല്ലാറ്റിനും നല്ലതാണ് ചമ്മന്തി. ഇതാ ഇവിടെ മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി മുളക് തേങ്ങ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾക്ക് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. അത് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്, പിന്നെ ചുട്ട തേങ്ങ, മുളക്, മുളകൊക്കെ എരിവിന് ആവശ്യത്തിന് എല്ലാവർക്കും അനുസരിച്ച് ചേർക്കാം, പിന്നെ ഉള്ളി, പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ. ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ജാറ് മൂടി വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ചുട്ടെടുത്ത തേങ്ങയും ഉള്ളിയും മുളകും ചേർത്ത മാങ്ങാ ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരു വറ്റൽ മുളക് വെച്ച് അലങ്കരിച്ച് കൊടുക്കാം. നമ്മൾക്കിനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ കല്ലിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ കല്ല് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾക്ക് മുട്ട ഉടച്ച് അത് റെഡിയാക്കി വയ്ക്കാം. ഞാനൊരു ഒരു മുട്ട ഉടച്ച് ഇവിടെ ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കണം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, ദോശമാവിൽ ചട്നിയിലെല്ലാം ഉപ്പുണ്ട്, കൂടിപ്പോകരുത്. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും. കല്ലിവിടെ ചൂടായിട്ടുണ്ട്, അത് അധികം ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ഇങ്ങനെ വെള്ളമൊന്ന് തളിച്ച് ചേർക്കാം, തണുക്കാം. എന്നിട്ട് നമ്മൾക്ക് ദോശമാവ് ഒഴിക്കാം. ഞാൻ ആദ്യമേ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിക്കുന്നില്ല. ഞാൻ കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഏത് നിങ്ങൾ ഏത് ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കാം, എണ്ണ വെളിച്ചെണ്ണ ഇത് വേണമെങ്കിൽ. ഇനി നമ്മൾക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട ദോശയിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ടയിൽ ഫുള്ള് ആവുന്ന മാതിരി പരത്തി കൊടുക്കണം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾക്ക് ദോശ ഒന്ന് മറിച്ചിടാം. നല്ലോണം വന്നിട്ടുണ്ട്, നല്ലൊരു കളറൊക്കെ. കുറച്ചുകൂടി നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. ഇനി നമ്മൾക്ക് ദോശ ഒന്നും കൂടെ മറിച്ചിട്ട് നോക്കാം.
നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ എഗ്ഗ് ദോശ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടില്ലേ മറുഭാഗം. ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കാം. ഇനി നമ്മൾ കുറച്ചൊരു വെള്ളം കുറഞ്ഞ് കൊടുക്കാം. കല്ല് അധികം ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ദോശ ഒട്ടിച്ചിരിക്കില്ല. നെയ്യ് ഒന്നതായി കൊടുക്കാം. നെയ്ക്ക് പകരം എണ്ണ ഉപയോഗിക്കാം. ഏതെണ്ണ ഉപയോഗിക്കുന്ന അത് ഉപയോഗിക്കാം. ഇതിൻ്റെ മീതെ നമ്മൾക്ക് മുട്ടയും കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. ഇതിന് എളുപ്പത്തിലുണ്ടാക്കുകയും ചെയ്യാം. ഇനി നമ്മൾക്ക് ദോശ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ഒന്ന് തടവി കൊടുക്കാം. നമുക്ക് ദോശ ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പ്ലേറ്റിലേക്ക് ഇടുക. അങ്ങനെ നമ്മളുടെ രണ്ട് എഗ്ഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നമ്മളുടെ എഗ്ഗ് ദോശയും ചുട്ടരച്ച ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. ആരോഗ്യത്തിനും നല്ലതാണ്. ഈ ദോശ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാനൊക്കെ നല്ലതാണ്. രാവിലെയൊക്കെ ഉണ്ടാക്കാനും എളുപ്പമാണിത്. ദോശ മാവ് ഉണ്ടാക്കുന്ന വിധം എൻ്റെ മസാല ദോശ വീഡിയോയിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.